I think they were supposed to be here by 9 a.m. I don't know what went wrong. Did you confirm the timing of our village visit today? Of course, yeah. I briefed him yesterday night over the phone. Maybe they're on the way. You should not get panicked. Oh God, they reached. Good morning, sir. We were trying to call Delhi office to confirm the flight timing. Welcome, madam, once again to 3201. How are you? Good morning, sir. Madam, today we have arranged an excellent village tour. Shall you move? We can discuss about a few projects in the car. Good morning, gentlemen. It's a fine sunny day. Yeah, so let's start. Indian villages have always fascinated me. I think last time also we have visited a few projects. Shall we move then? എന്നെ മനസ്സിലായോ? ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഓ, എന്നാ പണിയാ സാറേ? ഈ കടാപ്പാടത്ത് ഒരു പണിയില്ല. ആ ചെന്നു മോളിയിൽ ശാന്തി ഒന്ന് വിളിക്കാമോ? ഓ, ഇപ്പൊ വിളിക്കാലോ സാറേ. ശാന്തേച്ചേ, ഇന്ന് കൂടെ കടന്ന് ആരൊക്കെ വന്നേക്കടെ നോക്കിയേ, ഇങ്ങോട്ട് വന്നേ. എന്റെ ദൈവമേ, ഇവരൊക്കെ ആരാ സാറേ? കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ കാണാൻ വന്നാളാ. അവളെ വേദനയൊക്കെ ഇപ്പൊ മാറിയില്ലട്ടാ. ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്ന സാറാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെ ടി ആർ എഫ് ചെയർ എന്ന് വിളിക്കും. മാഡം ഡൽഹി എന്നാണ്, ടി ആർ എഫിന്റെ മാനേജർ. ഇത് നമ്മുടെ ഗവർണർ, നേരത്തെ കണ്ടിട്ടുണ്ടോ? This year again, we are continuing polio correction surgery in these villages. Great. See, she's smiling. Beautiful girl. How are you, my darling? Rotary-yude polio operation kaiya pinna enna kunnippo nadakkan thodangi. Ee kaalavalla enna moli kala porthu vannu enjeyni nadakkuvan. Enikku oru padikku polum povan pattilla. റോട്ടറിയുടെ ലക്ഷ്യം തന്നെ സാമൂഹ്യ സേവനമാണ്. സാർമാരെ, അവൾ ഇന്നലെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവൾ ഇന്നലെ എന്നോട് പറയണേ, അവൾ തന്നെത്താൻ സ്കൂളിലായിട്ട് നടന്നു പോവാറുണ്ട്. ഞങ്ങൾ ഈ സഹായം മറക്കുകയല്ല സാറേ. കഴിഞ്ഞ ദിവസേ ഞാൻ ഗവൺമെന്റ് ആശുപത്രി പോയപ്പോഴേ റോട്ടറിയിലെ കുറെ സാറുമാരും നേഴ്സുമാരും നിന്നുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കണം. എന്റെ കുഞ്ഞിന് 5 വയസ്സു മുമ്പ് ഈ പോളിയോ തുള്ളി മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു സാറേ. എന്തൊരു സങ്കടകരമായ കാഴ്ചയാണിത്. പാവപ്പെട്ടവർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഉപകാരപ്രദമായ എന്തെല്ലാം പദ്ധതികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്? ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കന്യാകുമാരി മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ ഞങ്ങൾ ശുദ്ധജലം ലഭ്യമാക്കിയില്ലേ? നിങ്ങളുടെ ഭരണ സംവിധാനം എല്ലാം അട്ടിമറിച്ചില്ലേ? എല്ലാം താറുമാറാക്കിയില്ലേ? ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടും കണ്ണുനീരും ഒപ്പാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ജി കെ,
ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഇവിടുത്തെ സാധാരണ ജനങ്ങളോട്, ജനസമൂഹത്തോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സുരേഷെ, കുറെ നേരമായി നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുന്നു. എത്ര അവസരങ്ങൾ കിട്ടി നിങ്ങൾക്ക്, മാറി മാറി നിങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇതുവരെ ജനങ്ങളുടെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് കുടിവെള്ള പ്രശ്നം വരുമ്പോ ജപ്പാൻ കുടിവെള്ളം അത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ ഒരു രാഷ്ട്രീയക്കാര്, നിങ്ങൾ രാഷ്ട്രീയക്കാര് വലിയ വർത്താനമൊന്നും പറയണം. നിങ്ങൾക്കാണെങ്കിൽ വോട്ട് മാത്രം മതി. പിന്നെ നിങ്ങളുടെ ടാങ്കർ ലോറിയോ അത് വന്നാലായി വന്നില്ലായി. ഈ റോട്ടറി സാറുമാരെ ബോർവെല് കുഴിച്ച് വെള്ളം പമ്പ് ചെയ്ത് മലയുടെ മുകളിൽ കയറ്റി ടാങ്ക് നിറച്ച് ഇപ്പം അതിനാ ഞങ്ങള് വെള്ളം കുടിക്കുന്നത്. എന്നെ ഇവിടെ കെട്ടിച്ച് വന്നിട്ട് 10 കൊല്ലം അന്ന് മുതൽ ഈ മലയടി വരത്തിൽ പോയി വെള്ളം ചുമന്ന് മലയുടെ മുകളിൽ കയറ്റിയവളാ ഞാൻ. ഈ റോട്ടറി സാറുമാര് വന്ന് പൈപ്പ് പിടിപ്പിച്ചേ പിന്നെയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടിയത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുടിവെള്ളം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് റോട്ടറിയുടെ ലക്ഷ്യവുമാണ്. പാലക്കാട്ടിലെ ഈ പ്രൊജക്ട് നമ്മുടെ ഇപ്പോഴത്തെ ഡി ജിയുടെ പ്രത്യേക താല്പര്യമെടുത്ത് ചെയ്തതാണ്. യെസ്, അബ്സല്യൂട്ട്ലി. We have done similar projects in Coimbatore, Trichur and Palakkad, isn't it? This village is facing acute shortage of potable water. We have already sent a report on it. Probably we can work out some global grant for drinking water project. Yeah. This is one of the major projects for the Rotary Foundation. We are doing similar work in Ethiopia and some Asian countries. Thank you so much, sir. It's our pleasure. We have sanctioned funds for drinking water. We can allocate more funds for 3201. You have to motivate more clubs to come forward and implement such units in similar villages. Rotary's dream and mission is to give drinking water to everyone on earth. ഇത്തരം പ്രൊജക്ടുകൾ കണ്ട് അതിനെ വിലയിരുത്താനായി അമേരിക്കയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വന്നവരാണ് ഇവർ. പിന്നെ നിങ്ങളെ കാണാതെ തന്നെ ഒരു ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ പൊന്ന് സാറുമാരെ, എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടി, മറക്കില്ല ഒരിക്കലും. അമ്മേ, ഞാൻ കളിക്കാൻ പോകട്ടെ. സാറുമാർക്കറിയാമോ, എന്റെ കെട്ടിയോ മരിക്കുമ്പോ എന്റെ കുഞ്ഞിന് 4 മാസം പ്രായം. പിന്നെ ഇവനായിരുന്നു എന്റെ പ്രതീക്ഷ മുഴുവനും. ഇവന് വേണ്ടി മാത്രമാ ഞാൻ ജീവിച്ചിരുന്നത്. എല്ലാം ഈശ്വരന്റെ തീരുമാനമല്ലേ? ഒരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്റെ കുഞ്ഞ് പെട്ടെന്ന് തലകറങ്ങി താഴെ വീണു. എല്ലാരും കൂടെ ഭാര്യ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോ അവര് എന്റെ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാ, എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞ മരിച്ചു പോകും. എന്റെ ചങ്ക് തകർന്നു പോയി സാറേ. No, please don't cry. We are with you. Please, don't cry. വീടായ വീട് തോറും കയറി ഇറങ്ങി പാത്രം കഴുകി ജീവിക്കുന്ന എനിക്ക് ഞാൻ എന്താ ചെയ്യും? These are the kind of people that you should be helping. I think we should do something more. അപ്പോഴാ ദേവദൂതന്മാരെ പോലെ റോട്ടറിയിലെ സാറും വേറെ കുറെ പേരും ഡോക്ടറും കൂടി ഞങ്ങളെ കാണാൻ വന്നത് എനിക്ക് ധൈര്യം തന്നു. എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നു. നന്ദിയുണ്ട് സാറേ. ഇന്ന് അവൻ ആരോഗ്യവാനാണ്. ഓണപരീക്ഷയ്ക്ക് എല്ലാത്തിനും നല്ല മാർക്കുണ്ടായിരുന്നു. ടീച്ചർമാർക്കെല്ലാവർക്കും നല്ല പ്രതീക്ഷ ഇവനെ പറ്റി. എന്റെ മോനും വലിയ ഒരാളാവും. ഞങ്ങൾക്കും നല്ലൊരു ജീവിതം കിട്ടും. അല്ലേ?
രണ്ടാം ജന്മമാ. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്നാ ടാക്സി വിളിച്ചാലോ? ഡോക്ടറെ, അപ്പൊ ഞങ്ങള് അടുത്ത തിങ്കളാഴ്ച വന്നാ മതിയോ? രാവിലെ 10 മണിക്ക് തന്നെ ഒന്ന് വിളിക്കൂ കേട്ടോ, എന്നിട്ട് വന്നാ മതി. ശരി ഡോക്ടറെ. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു അവർ ഹോസ്പിറ്റൽ. ഹായ് ഡോക്ടർ, വെരി ഹാപ്പി ടു സീ യു വൺസ് അഗൈൻ. Indeed, we got stuck in the traffic. We are very much grateful to Rotary and your mammography unit. Now, this cancer detection center is in the media, so that hundreds of patients are now flowing into this hospital for the early cancer detection. Is this the hospital you mentioned during our last meeting? Yeah, you're right. Doctor, we got a surprise and good news for you. You know what it is? Our TRF chair was generous enough to grant 30 million Indian rupees global grant to set up a mobile mammography unit which may reach here within a month's time. Rotarians like Kochav Seth Chitlapalli and Dr. Nawaz Miran, with their generous financial contribution, helped us to implement several projects in our district. Yeah, so that you can reach more people faster to enable early cancer detection and start treatment soon to save many lives. സത്യം സാറേ, റോട്ടറി ആശുപത്രിയിൽ ധാരാളം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാമോഗ്രാഫി യൂണിറ്റ് വന്നേ പിന്നെ 100 കണക്കിന് ആളുകൾക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത്, അല്ലേ ഡോക്ടറെ? ഇവിടെ വന്ന് ക്യാൻസർ ഡിറ്റക്ഷൻ നടത്തി ചികിത്സ നേടി രക്ഷപ്പെട്ടവർ എത്ര പേരാണെന്ന് അറിയാമോ? സത്യത്തിൽ റോട്ടറിയോട് നന്ദി പറയേണ്ടതിന് പകരം രോഗികൾ ഞങ്ങളോടാണ് നന്ദി പറയുന്നത്. റോട്ടറിയുടെ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള നഴ്സുമാർക്ക് ഒരു അഭിമാനം തന്നെയാണ് സർ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും കണ്ടെങ്കിൽ വളരെ സന്തോഷം. റോട്ടറി ചെയ്ത എന്ന സഹായങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്കൂളിലെ മുഖച്ഛായ തന്നെ മാറി. ഇന്ന് റോട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. സത്യമാ സാറേ, റോട്ടറി ഈ സ്കൂളിൽ എന്തോ ഒരു പ്രോജക്ട്സാ ചെയ്തിരിക്കുന്നത് അറിയോ, അല്ലേ സാറേ? ആക്ച്വലി സർ, ദിസ് സ്കൂൾ ഈസ് അഡോപ്റ്റഡ് ബൈ ദ റോട്ടറി ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എവർ സിൻസ് വി ആർ ഡൂയിങ് മെനി പ്രോജക്ട്സ് ഫോർ ദിസ് സ്കൂൾ. സർ, ലാസ്റ്റ് ഇയർ വി ഇൻട്രൊഡ്യൂസ് പരിവർത്തൻ പ്രോജക്ട് വിച്ച് ചേഞ്ച് ദ ഫേസ് ഓഫ് മെനി സ്കൂൾസ് ഇൻ അവർ ഡിസ്ട്രിക്ട്. വി ഹാവ് ഡെവലപ്ഡ് സ്മാർട്ട് ക്ലാസ് റൂംസ്, പ്രൊവൈഡഡ് ടോയ്ലറ്റ്സ് ഫോർ ഗേൾസ് സ്റ്റുഡൻസ്, and also thrusted upon our washing school programs. Did you give them vending machines and incinerators? Yeah. We have provided more than 40 units in various schools in Coimbatore, Palakkad and Thrissur areas. I recently read a report on similar projects initiated by your RI director in the northeastern states of India. I think you told me about some library inauguration. Is it here or in Thodupuzha? Yeah, you are right sir. Last week we had inaugurated a library here with the help of a philanthropist. Actually he was very kind enough to provide with some very useful books.
This year again we want to do identical projects in other areas like Mattapura, Thodupuzha and some schools in Idukki areas. We teachers are really proud and happy to be part of these Rotary projects. Smart classroom concept has totally changed the mindset of our children. They are very much happy to attend the classes these days. Actually, I can see a lot of confidence in their eyes. We are really thankful to Rotary, sir. Really? Rotary changed the face of the school and touched the heart of our children. So friends, I had a great time visiting all these places with you. Amazing, I must say. It is truly remarkable that you are all doing such fantastic work in 3201 and making a big difference in the community around us. Thank you, Governor, and my dear friends. You are making Rotary International and our foundation proud through all these fabulous projects. You are all truly walking the talk. Let us continue to do good to the world. So friends, take good care of yourself. Thank you, District 3201. God bless you. Karuna was presented by a large Rotary fraternity. 24 members comprising Rotarians and Zenonians from 12 Rotary clubs of Cochin made it a reality today. Ladies and gentlemen, Karuna was presented on stage by Benny George of Cochin West, Suresh K. Nair, Cochin Beachside, M.S. Nair, Cochin Midtown, Leeson Paulos, Cochin Midtown, Manoj Illikat, Queen City, Gopal Krishnan, Cochin Smart City, Rajesh E.S., Cochin Uptown, K.V. Jose, Cochin Uptown, Prashant N.C., Cochin Lords, Jojo Jacob, Triponitura, Elizabeth Pushpa, Cochin Midtown, Sona Sri Prasad, Cochin Midtown, Shweta Sajid, Rotary Cochin, Sheila Abraham, Cochin West, Suma Jose, Cochin Uptown, Leah Rajesh, Cochin Uptown, Mekha Iyer, Cochin West, Somnath Pai, Cochin Midtown, Simi Saju, Cochin North, Ishan Sumit, Cochin North, Aniruddhan, Cochin City, Chris Saju, Cochin North, Gautam Sai, Technopolis, Story, Dialogue and Direction, George Kutty, Karyanapalli, Rotary, Cochin Midtown.